എല്ലാ പരീക്ഷണവും നടത്തി കൂമ്പുവാടിയും നട്ടെല്ല് തകർന്നു നിൽക്കുന്ന KSRTC അടുത്ത പരീക്ഷണത്തിന് ചിലവാക്കിയത് 600 കോടിയോളം രൂപ. മന്ത്രിയുടെ തന്നെ വാക്കുകൾ കേൾക്കാം. KSRTC ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ കഴിഞ്ഞ 6 മാസം മുമ്പ് വാങ്ങിക്കാൻ തുടങ്ങി. ഞങ്ങൾ 50 ബസ് ആദ്യമായി ഓർഡർ ചെയ്തു. ഇപ്പൊ സിറ്റിയിൽ നിങ്ങൾക്കറിയാം, സിറ്റി സർക്കുലർ 10 രൂപയ്ക്ക് ഓടുന്നത് ലോകത്തിലെ ഏക വണ്ടി KSRTCയായിരിക്കും. സിറ്റി സർക്കുലറിലെ നമ്മളിപ്പോൾ 40 ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. ഇനി 10 ബസ്സുകൾ കൂടി 2 ആഴ്ചക്കകം എത്തുകയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ നിന്ന് ലഭിച്ച കുറെ തുക ഉപയോഗിച്ചുകൊണ്ട് 125 ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി തിരുവനന്തപുരം സിറ്റിയിലെത്തും. കിഫ്ബിയുടെ സഹായത്തോടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ ഏതാണ്ട് 10-400 ഇലക്ട്രിക് ബസ്സുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വില നോക്കിയാൽ നമ്മുടെ ഡീസൽ ബസ്സുകളെക്കാൾ ഏതാണ്ട് 3.5 വിലയാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ 9 മീറ്റർ നീളമുള്ള ചെറിയ ബസ്സുകൾ നിങ്ങൾ കണ്ടോണല്ലോ, സിറ്റിക്ക് അത് ഇപ്പോൾ ഓടുന്ന ഇലക്ട്രിക് ബസ് 92 ലക്ഷം രൂപയാണ്. ഞങ്ങൾ ഡീസൽ ബസ് മേടിച്ചാൽ 30-35 കൂടിയാൽ 40 ലക്ഷം രൂപയാണ്. പക്ഷേ എങ്കിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് നീങ്ങാനുള്ള ഒരു വലിയ ചുവടുവയ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിറ്റിയിൽ വരുന്ന ഏതാനും നാളുകൾക്കുള്ളിൽ പ്രകടമായ മാറ്റം ഉണ്ടാകും. സിറ്റിയിൽ ഒരു വർഷത്തിനുള്ളിലുള്ള മുഴുവൻ ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളായി തിരുവനന്തപുരം സിറ്റി, ബാക്കി സിറ്റികളിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. ആദ്യം വീട് നന്നാക്കിയിട്ട് വേണമല്ലോ നാട് നന്നാക്കുന്നു പറഞ്ഞ പോലെ എൻ്റെ ജില്ല നന്നാക്കിയിട്ട് അടുത്ത ജില്ലയിലേക്ക് പോകാൻ വിചാരിച്ചിരിക്കുക. പിന്നെ തലസ്ഥാനം കൂടിയാണല്ലോ, ഞാൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സിറ്റി. ഏതാണ്ട് 1 ബസ്സിന് 1 കോടിയോളം രൂപ സിറ്റികളിലൂടെ മാത്രം ഓടിക്കാൻ 600 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ പോകുന്നു. ഓർക്കണം, 1 ഇലക്ട്രിക് ബസ്സിന്റെ കാശ് സാധാരണ ബസ്സിന്റെ 3 ഇരട്ടി വരും. ഏതാണ്ട് 1 ബസ്സിന് 1 കോടിയോളം രൂപ. ഇപ്പോ 40 ബസ്സുകൾക്കാണ് KSRTC സ്വന്തം നിലയിൽ വാങ്ങാൻ പോകുന്നത്. ഇതിന്റെ കാശ് KSRTC നൽകുമെന്നാണ് പറയുന്നത്. ഇപ്പോ 10 ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. ഇതെല്ലാം എന്റെ സ്വന്തം വീടായ തിരുവനന്തപുരത്ത് ഓടിക്കും. സ്വന്തം വീട് നന്നാക്കിയിട്ടല്ലേ നാട് നന്നാക്കാനാവൂ എന്ന് മറ്റ് ജില്ലകളിൽ ഓടിക്കുന്നതിനെക്കുറിച്ചും മന്ത്രി തന്നെ പറയുകയാണ്. സ്മാർട്ട് സിറ്റിയിൽ നിന്നും പണം വാങ്ങി 125 ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കുമെന്നും കിഫ്ബിയിൽ നിന്നും കാശ് കടം വാങ്ങി 400 ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കുമെന്നും മന്ത്രി പറയുന്നു. ഒന്നോർക്കണം, ഇപ്പോൾ തന്നെ KSRTCയുടെ പാതിയിലധികം ബസ്സുകളും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഇതേ സമയത്താണ് ഇനി 1 ബസ്സിന് 1 കോടി രൂപ ചിലവാക്കി 600 ബസ്സുകളും ഇറക്കുന്നത്. ഇതോടെ KSRTCക്ക് പുതിയൊരു ബാധ്യത കൂടിയാകുമെന്നത് ഉറപ്പാണ്. സാധാരണ നിലയിൽ ഓരോ വർഷവും KSRTC ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്നത് നമുക്കറിയാം. സാധാരണ ബസ്സുകൾ വാങ്ങിക്കൂട്ടും, ഇതെല്ലാം കമ്മീഷൻ അടിക്കാനെന്ന് വിമർശനമുയരും. ഇപ്പോൾ ലോ ഫ്ലോർ ബസ്സുകളടക്കം ഇങ്ങനെ വാങ്ങിയതൊക്കെ കട്ടപ്പുറത്താണ്. കൂടാതെ വാടകയ്ക്ക് സ്വിഫ്റ്റ് ബസ്സുകൾ എടുത്തും KSRTC മുടിഞ്ഞിരിക്കുന്നു. എല്ലാം കൊണ്ടും മുടിഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ 1 കോടി ചിലവിൽ 600 വാങ്ങാനാണ് മന്ത്രിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.